ഹലോ ഫ്രണ്ട്സ്, അമ്മയ്ക്കൊരു സപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾ മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും സൗന്ദര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നവരാണ് അല്ലേ. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ഫേഷ്യല്, ക്രീംസ്, മുഖത്ത് ചെയ്യാത്ത പരീക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അത് ചിലപ്പോൾ നമുക്ക് തന്നെ പണി തരാറുമുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീമുകൾ ഉള്ളപ്പോൾ നമ്മൾ പുറത്തു പോയി എന്തിന് ഇതെല്ലാം ചെയ്യണം? അന്നേരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് വർഷങ്ങളായി ഞാൻ യൂസ് ചെയ്തു വരുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് ക്രീമുകളെ കുറിച്ചാണ്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ക്രീമുകളാണ്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. ദാ ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ, ഇത് ഞാൻ ക്രീം യൂസ് ചെയ്യുന്നതിന് മുൻപുള്ള ഫോട്ടോയാണ്. ഇത് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോയും. ഇത് എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ ക്രീം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ചിലരുടെയൊക്കെ ഓൾ എന്ന ഓപ്ഷൻ ചിലപ്പോൾ മാറി കിടക്കുന്നതുകൊണ്ടാകാം നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ഈ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തേങ്ങയുണ്ടല്ലോ, അതെടുക്കുക. ഇതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ നമ്മുടെ സൗന്ദര്യത്തിന് വില്ലനാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിന് ഒരു മുതൽക്കൂട്ടാണ് തേങ്ങ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുഖത്തെ കറുത്ത പാടുകളും കുത്തുകളും ഇല്ലാതാക്കി വരണ്ട ചർമ്മത്തിന് പരിഹാരവും കാണുന്നു. തേങ്ങയുടെ പാൽ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പാൽ നമ്മൾ എടുക്കുമ്പോൾ അല്പം പോലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ക്രീമിൻ്റെ തിക്നെസ് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ഏതൊരു ക്രീമും അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ മുഖത്ത് ഒരിക്കലും ആദ്യമേ അപ്ലൈ ചെയ്യരുത്. നമ്മൾ പല തരത്തിലുള്ള സ്കിന്നുള്ളവരാണ്. ചിലർക്ക് ഓയിലി സ്കിന്നാകാം, ചിലർക്ക് ഡ്രൈ സ്കിന്നാകാം. അപ്പോൾ ചെറിയൊരു എമൗണ്ട് കയ്യിലെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഇതാണ്, നമ്മുടെ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. പണ്ടുകാലം മുതൽ തന്നെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും മുന്നിൽ തന്നെയാണ് കസ്തൂരി മഞ്ഞൾ. നിറം വർദ്ധിപ്പിക്കാനും മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാൻ വേണ്ടി വളരെ എഫക്റ്റീവായ ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. പൊള്ളിയ പാടുകൾ വരെ മായ്ക്കാൻ കസ്തൂരി മഞ്ഞളിന് കഴിയും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെറിയ കഷ്ണം ഇതിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ക്രീം ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ആ ക്രീമിൻ്റെ തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർത്താൽ വെള്ളം വേറെയും ക്രീം വേറെയും, അങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞളിലേക്ക് അല്പം ക്രീം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് പുരട്ടി ഉണങ്ങാൻ വേണ്ടത് 20 മിനിറ്റാണ്. ഇതൊരു സ്ക്രബ്ബർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ വെള്ളം ശകലം മുഖത്ത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ അറ്റം വെച്ച് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്തുകൊണ്ട് മുഖത്തുള്ള ക്രീം നമുക്ക് നീക്കം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, മുഖത്തുണ്ടാകുന്ന കുരുക്കളും കറുത്ത പുള്ളികളും കണ്ണിനടിയിലെ കറുത്ത പാടുകളും എല്ലാം ഇതെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാവും. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കാവുന്നതാണ്. എന്നിട്ടും ഇത്രയും ക്രീം നമുക്ക് ബാക്കിയാണ്. ഞാൻ അരമുറി തേങ്ങയെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോഴേ ഉപയോഗിക്കാം. അപ്പം നമുക്ക് എന്നും തയ്യാറാക്കുകയും വേണ്ട, എന്നും തേങ്ങയുടെ പാലെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്.
സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് തൈര് കൊണ്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഡ്രൈ സ്കിൻ ആയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണത്. തൈര് നമ്മൾ ഭക്ഷണത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നല്ലൊരു ഫേസ് പാക്കായും ഉപയോഗിക്കാം. തൈരിനോടൊപ്പം രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുമ്പോൾ മുഖത്തുണ്ടാവുന്ന മാറ്റം നിങ്ങളെ അതിശയിപ്പിക്കും. മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും അകറ്റി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും മുഖത്തിന് നിറവും തിളക്കവും നൽകുകയും ചെയ്യുന്നു. തൈരും മഞ്ഞളും ചേർത്ത് മുഖത്ത് തേക്കുന്നത് ചർമ്മം കൂടുതൽ സുന്ദരവും മൃദുലവുമാക്കുന്നു. അതിനോടൊപ്പം തന്നെ അല്പം തേൻ കൂടെ ചേർത്താലോ 4 ദിവസം കൊണ്ട് മുഖത്തുണ്ടാവുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇത് തേക്കുമ്പോൾ എന്നാ പറയുന്നത്, മുഖത്തൊരു പ്രത്യേക സോഫ്റ്റ്നെസ്സും തിളക്കവും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദോഷവും വരില്ലെന്ന കാര്യത്തിൽ സംശയവുമില്ല. അമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.